നമസ്കാരം ചുവപ്പണിഞ്ഞ ശ്രീലങ്കയിൽ ഞെട്ടിക്കുന്ന നീക്കവുമായി അനുരാ കുമാര ദിസനായകെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ദിസനായകെ പാർലമെന്റ് പിരിച്ചുവിട്ടുകൊണ്ട് പ്രത്യേക ഗസ്ത് വിജ്ഞാപനത്തിൽ ഒപ്പുവെച്ചു ചൊവ്വാഴ്ച രാത്രിയാണ് അദ്ദേഹം ഇരുന്നൂറ്റി ഇരുപത്തി അംഗ നിയമസഭ പിരിച്ചുവിട്ടത് ദിസനായകെ ശ്രീലങ്കയുടെ പതിനാറാമത്തെ പ്രധാനമന്ത്രിയായ ഡോക്ടർ ഹരിണി അമരസൂര്യയെ നിയമിച്ച ശേഷമാണ് പുതിയ തീരുമാനം എടുത്തത് കാലാവധി അവസാനിക്കാൻ പതിനൊന്ന് മാസം ശേഷിക്കുന്ന വേളയിലാണ് പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുന്നത് നവംബർ പതിനാലിന് തിരഞ്ഞെടുപ്പ് നടക്കും പുതിയ പാർലമെന്റ് നവംബർ ഇരുപത്തി ഒന്നിന് ചേരുമെന്നും ദിസനായിക വ്യക്തമാക്കി പൂർണ്ണ മന്ത്രിസഭ നിലവിൽ വരും വരെ ഹരണിയും മറ്റു രണ്ടു മന്ത്രിമാരും കാവൽ കാബിനറ്റായി തുടരും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചംഗ പാർലമെന്റിൽ ദിസനായികയുടെ ഇടതുപക്ഷ സഖ്യമായ നാഷണൽ പീപ്പിൾസ് പവറിന് മൂന്ന് സീറ്റുകളാണുള്ളത് പാർട്ടിയുടെ മറ്റ് രണ്ട് എം പിമാരായ വിജിതാ ഹെറാത്തിനും ലക്ഷ്മൺ നിപുണ അരാചയ്ക്കും ശേഷിക്കുന്ന വകുപ്പുകൾ നൽകി ലങ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ക്യാബിനറ്റാണിത് ഡൽഹിയിൽ പഠിച്ച് അധ്യാപികയായ ഡോക്ടർ ഹരണി അമരസൂര്യ ശ്രീലങ്കയുടെ പതിനാറാമത്തെ പ്രധാനമന്ത്രിയാണ് മുൻ യൂണിവേഴ്സിറ്റി ലെക്ചറായ ഹരണി പ്രധാനമന്ത്രിയാകുന്ന ആദ്യ അധ്യാപിക കൂടിയാണ് മുൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധന കഴിഞ്ഞ ദിവസം സ്ഥാനമൊഴിഞ്ഞിരുന്നു ആ സ്ഥാനത്തേക്കാണ് ഹരണി എത്തുന്നത് രണ്ടായിരത്തി മുതൽ പാർലമെന്റിലെ നോമിനേറ്റഡ് അംഗമാണ് ഇവർ വിവിധ പാർലമെന്ററി കമ്മിറ്റികളുടെ ഭാഗമായിരുന്നു ആക്ടിവിസ്റ്റ് വനിതാ ക്ഷേമ പ്രവർത്തക തുടങ്ങിയ നിലകളിൽ ശ്രദ്ധ നേടിയിരുന്നു ഹരണി രണ്ടായിരത്തി ഇരുപത് മുതൽ വിസനായികയുടെ ജെ വിപിയുടെ ഭാഗമാണ് പൊതുഭരണം തദ്ദേശ ഭരണം തൊഴിൽ ഭക്ഷ്യസുരക്ഷ വ്യവസായം വിദ്യാഭ്യാസം വനിതാ ശിശു യുവജന കാര്യം സ്പോർട്സ് ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളും ഹരണിക്ക് നൽകി കഴിഞ്ഞ ശനിയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ടിന്റെ സ്ഥാനാർത്ഥിയായ ദിസനായക നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം വോട്ട് നേടിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചത് ആർക്കും അൻപത് ശതമാനം വോട്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് രണ്ടാം ഘട്ട വോട്ടെണ്ണലിലൂടെയാണ് വിജയിയെ കണ്ടെത്തിയത് ശ്രീലങ്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ടാം വോട്ടുകൾ എണ്ണേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ മുതൽ ദിസനായകെ ലീഡ് നിലനിർത്തിയിരുന്നു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം വെല്ലുവിളിച്ച് മത്സര രംഗത്തുള്ള നാഷണൽ പീപ്പിൾസ് പവറിന്റെ നേതാവ് ദിസനായക ആയിരുന്നു ഇത്തവണത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം മാറ്റത്തിന്റെ ആണെന്ന് പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്ന ദിസനായകെ തൊഴിലാളി വർഗത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ നേതാവെന്ന നിലയിലാണ് അറിയപ്പെട്ടിരുന്നത് ഗോതബയ രാജപക്ഷയെ പുറത്താക്കിയ പൊതുപ്രതിപക്ഷത്തിന്റെ ഭാഗമായവരെ താൻ സേവിക്കുമെന്നായിരുന്നു ദിസനായികയുടെ പ്രധാന നിലപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം തന്റെ ഭരണത്തിലൂടെ കൊണ്ടുവരുമെന്നും ദിസനായിക തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വാഗ്ദാനം ചെയ്തിരുന്നു മികച്ച സമ്പദ് വ്യവസ്ഥ രഹിത സമൂഹം എന്ന മുദ്രാവാക്യം ഉയർത്താനാണ് ദിസനായിക തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പുരം മാറ്റത്തിനുള്ള ജനങ്ങളുടെ ആഗ്രഹം വരുന്ന തിരഞ്ഞെടുപ്പിലൂടെ സാധ്യമാകും എന്നത് തന്നെ വ്യക്തമാകുന്നു